സഹാറ, മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, നിലമ്പൂർ, നിയർ ടെക് മ്യൂസിയം. വിലയിലല്ല, ഗുണമേന്മയിലാണ് ഓരോ ഉപഭോക്താക്കളിലും ഞങ്ങൾ നൽകുന്ന വിശ്വാസം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് നാടായ നിലമ്പൂരിലെ സഹാറ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് കൊട്ടാരത്തിലേക്ക്. യു ഡി എഫിന്റെ വോട്ടും വാങ്ങി കാലുമാറി ചുങ്കത്രിയിൽ ജനാധിപത്യം അട്ടിമറിച്ച എം കെ നജ്മുന്നീസ അന്തസ്സുണ്ടെങ്കിൽ മെമ്പർ സ്ഥാനം രാജിവെച്ച് വീണ്ടും ജനവിധി തേടണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. വൈസ് പ്രസിഡന്റ് സൈനമ മാമ്പള്ളിക്കെതിരെ സി പി എം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസാക്കിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. അവരുടെ ഒരു വർഷമായിട്ട് എൽ ഡി എഫിന്റെ ഒന്ന് രണ്ട് മെമ്പർമാര് ഈ മെമ്പറെ ചാക്കിട്ട് പിടിച്ച് കൂടെ കൊണ്ടു തന്നത് ബിരിയാണി വാങ്ങിക്കൊടുത്ത് ഇപ്പൊ ഇറച്ചി വാങ്ങിക്കൊടുത്ത് പലയിടത്തും കൊണ്ടുപോയി സൽക്കരിച്ച് അങ്ങനെ കൊണ്ടുവന്നതിന്റെ മാത്രം വെളിച്ചത്തിലാണ് ഈ കാലി മാറിയിരിക്കുന്നത്. ഈ നാട്ടുകാർക്കും ഈ ജനങ്ങൾക്കും മുഴുവൻ അറിയാം. വളരെ പുച്ഛത്തോടാണ് മറ്റുള്ളവരെ നോക്കി കാണുന്നത്. എനിക്ക് പറയാനുള്ള ഈ എൽ ഡി എഫിന്റെ പ്രവർത്തനോട് പറയാനുള്ള അന്തസ്സോടെ, നിങ്ങൾ അന്തസ്സുള്ള ഒരു പാർട്ടിയാണെങ്കിൽ യു ഡി എഫിന്റെ വോട്ട് വാങ്ങി ജയിച്ച വന്ന ആളെ രാജിവെപ്പിച്ചിട്ട് നിങ്ങൾ ജനവിധി തേടിയിട്ട് വേണം അന്തസ്സോടെ ആ കസേരയിലിരിക്കാൻ. അല്ലാതെ രാപകനില്ലാതെ നമ്മുടെ യു ഡി എഫിന്റെ പ്രവർത്തകരെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഈ സീറ്റിൽ ഇരുത്തി കഴിയുമ്പോൾ ഇവർക്ക് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാനുള്ളതല്ല നമ്മുടെ ജനാധിപത്യം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എത്ര നാണം കെട്ട ഈ ഈ എൽ ഡി എഫ് നാണം കെട്ട് അവിടെ പറയുന്ന വർത്തമാനം കേൾക്കുമ്പോൾ നമ്മൾ തന്നെ തലകുനിച്ചു പോകുന്ന രീതിയിലുള്ള സംസാരമാണ് ഇന്ന് ഞങ്ങളുടെ അവിശ്വാസ പ്രമേയത്തിൽ അവിടെ അവർ ചർച്ചയ്ക്ക് വരുന്നത്. പച്ച കള്ളം പറയാൻ ഒരു മടിയും ഇല്ലാത്ത ഇവരെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഉടച്ചു നീക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനുവേണ്ടി നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നതിനു വേണ്ടി ഈ സമയം ഉപയോഗിക്കുന്നു. കാരണം പഞ്ചായത്തിലെ നിർമ്മാണ പ്രവൃത്തികൾ ഈ ടെൻഡറാക്കിയതോടെയാണ് സി പി എം യു ഡി എഫ് ഭരണത്തിനെതിരെ തിരിഞ്ഞതെന്ന് മുൻ പ്രസിഡന്റ് വത്സമ്മ സെബാസ്റ്റ്യൻ ആരോപിച്ചു. കരാറുകാരുടെ ഇഷ്ടം നേടി ഓരോ പ്രവൃത്തിക്കും കമ്മീഷൻ പറ്റുന്നവർക്ക് ഇത് സുഖിച്ചില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. യു ഡി എഫിന്റെ രണ്ടു വർഷക്കാലത്തെ ഭരണ കാലാവധിക്കുള്ളിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്നും മുസ്ലിം ലീഗ് അംഗങ്ങൾ ഭരണ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയതെന്നും അവർ പറഞ്ഞു. ജനാധിപത്യം അട്ടിമറിച്ച ഇക്കൂട്ടർക്കെതിരെ പ്രതിഷേധ പരിപാടി നടത്താത്തത് വിശുദ്ധ റമദാൻ മാസം കണക്കിലെടുത്താണെന്നും വരും നാളുകൾ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് യു ഡി എഫ് ഒറ്റക്കെട്ടായി നേതൃത്വം നൽകുമെന്നും വത്സമ്മ സെബാസ്റ്റ്യൻ ഓർമ്മപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ചുങ്കത്തറ. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526.